എന്താണാ ചൂടെടുക്കുന്ന കരണ്ടൊന്നും ഇല്ലേ? എടാ ഷിൻജാനെ പിഞ്ചാനെ ഒന്ന് ഫാൻ ഇടറാ, അല്ലെങ്കിൽ എ സി ഇടറാ. ഷിൻജാനെ പിഞ്ചാനെ ഒന്ന് വാടാ, ഞാനാണെങ്കിൽ ഒന്ന് ഉറങ്ങി വന്നതേ ഉള്ളോ. ഓ അത് തുമ്മാനൊക്കെ വരുന്നുണ്ടല്ലോ എനിക്ക്. ഓ ജലദോഷം ജലദോഷം. ഓ ശിവന്മാരൊന്നും ആരെയും കാണുന്നില്ലല്ലോ, മനുഷ്യരൊന്ന്. ഓ ഞാൻ തന്നെ എണീറ്റ് ഫോണും ഫാനും ഇതൊക്കെ രണ്ടുപേരുമല്ലോ. ദൈവമേ എന്താണ് റൂമിലൊക്കെ നിറച്ച് പൊടി, ഇവിടൊക്കെ ഫുള്ള് പൊടിയാണല്ലേ. വെയിറ്റ് 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 വെയിറ്റ്, ഗ്ലാസ്സിലും പൊടി. എടാ ഇതെന്തോന്ന്, ഇത് മറ്റേ ഈ ഡിസാസ്റ്ററിന്റെ പേര് എന്തായിരുന്നു? എടാ ഇതൊക്കെ റിയൽ ആയിരുന്നു അല്ലേ. എടാ ഷിൻജാനെ പിഞ്ചാനെ, എടാ ചോപ്പ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഓ ചോപ്പ ഇവിടെ ഉണ്ട്. എടാ ചോപ്പ ഷിൻജാനെ പിഞ്ചാനെ കണ്ടായിരുന്ന ചോപ്പെ? ഓ ഇല്ലാന്ന് തല കാട്ടി കാണിക്കുന്നുണ്ട് ചോപ്പ്. എടാ ചോപ്പ നീ കൂട്ടിലിരുന്നു കൂട്ടിലിരുന്നു. എടാ കുരക്കണ്ട കുരക്കണ്ട, ഞാൻ കണ്ടു ഞാൻ കണ്ടു. ഓ നമ്മുടെ അടുത്ത് ചോപ്പ എന്തിനാ സംസാരിക്കുന്നുണ്ട്, പുറത്തു പോകണ്ടെന്നാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എന്റെ ആളിയ, ഇത് മറ്റേ സാൻഡ് സ്ട്രോം, അതാണ് ഇതിന്റെ പേര്. ഓ എടാ ഷിൻജാനും പിഞ്ചാനും എവിടെ? ഞാൻ എടാ എന്നെ ആരെ വിളിക്കുന്നുണ്ടല്ലോ, മൈക്കിൾ ആണല്ലോ. ഹലോ മൈക്കിളെ പറയടാ. എടാ ഫ്രാങ്ക്ലിന്, ഇന്ന് രണ്ട് ദിവസം നീ പുറത്തിറങ്ങണ്ടാ. ഷിൻജാനും പിഞ്ചാനും എല്ലാരെയും അങ്ങ് അടിച്ച് പൂട്ടിയിട്ടാ. ഞാൻ അടലുള്ള ജിമ്മീനെ എല്ലാരും പൂട്ടിട്ടേക്കുവാണ്. എടാ എന്ത് പറ്റിയടാ? എടാ സിറ്റിയിൽ സാൻഡ് സ്ട്രോം ആണ്. പിന്നെ അത് മാതിരി തന്നെ സയന്റിസ്റ്റും ആൾക്കാരൊക്കെ ന്യൂസിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവര് നാസയിൽ വന്ന റിപ്പോർട്ടാണ്. ഇപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാരും വീട്ടിൽ കയറി കഥകളൊക്കെ അടച്ചിരിക്കുക. നമ്മളെ ഉൽക്ക, അതായത് ആകാശത്ത് നിന്ന് കൊറേ ഉൽക്കകളും കാര്യങ്ങളൊക്കെ വീടിന്റെ മേൽപോട്ടും കാര്യങ്ങളൊക്കെ വീഴുന്നു. എന്റെ മോനെ, എടാ ഷിൻജാനെ മിഞ്ചാനെ ഇവിടെ കാണുന്നില്ലടാ. അറിയാതെ മാടില്ലടാ, എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. എടാ ഞാനും ഉമ്മമാരെ പോയി കണ്ടെത്തണമെന്നോട്. ഞാനത് മറ്റേ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ നീ എത്രയും പെട്ടെന്ന് വിളിക്ക്, കാരണം ഇത് വരെ ഉലുക്ക വീഴാറാവുന്നതേ ഉള്ളു. രണ്ടു മണിക്കൂറിനുള്ളിൽ ഉലുക്ക വീഴും. എങ്ങനെ ഉലുക്ക വീണത്, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആടാ ആടാ, ഞാൻ നോക്കട്ടെ. എന്റെ അളിയെ ഞാനൊന്ന് വീടിന്റെ മേലെ കയറി നോക്കട്ടെ. എന്തരാണ് സീൻ, ഉലുക്ക അങ്ങനെ വീഴാറായാവോ എന്തോ? എന്റെ അളിയ, ഉലുക്ക അങ്ങനെ വീണ നമ്മുടെ വീടിന്റെ കാര്യം, ഓ ആ കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നമ്മുടെ ഇത്ര നല്ല കിടിലം വീട്, എടാ വണ്ടികളൊന്നും റോഡ് സൈഡിൽ കാണുന്നില്ല കേട്ടാ. അപ്പൊ എല്ലാരും നേരത്തെ അറിഞ്ഞ്. എടാ എന്തായാലും നമ്മളെന്താണ് നേരത്തെ അറിയാഞ്ഞത്? സാധാരണ ഇങ്ങനത്തെ വല്ല കാര്യമാണ് നമ്മളല്ല നേരത്തെ അറിയാറ്. എന്റെ മോനെ, ഞാനപ്പോ എന്തായാലും ഇവന്മാരൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓ തുമ്മലും വരുന്നുണ്ട്, നല്ല അലർജറ്റിക്കും ആയിട്ടുണ്ട് ഞാൻ. എന്റെ ആളിയ, മേലെ ഹെലികോപ്റ്റർ ഒക്കെ പോകുന്നുണ്ട്, എനിക്കൊന്ന് നാസയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, നാസയുടെ ഹെലികോപ്റ്റർ തന്നെയാണ്. ഓക്കെ, ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ. എനിക്കൊന്നും ഫ്ലൈറ്റും കൂടെ അടച്ചിടാൻ പോവാൻ തോന്നുന്നുണ്ട്, കാരണം ഡേഞ്ചർ അല്ലേ ഇവിടെ. ഞാൻ എന്തായാലും ഷിൻജാനെ വിളിച്ചു നോക്കട്ടെ. ഫോൺ എടുക്കട്ടെ. ഷിൻജാൻ ഷിൻജാൻ, ഹലോ ഷിൻജാനെ, ഷിൻജാനെ കേക്കാവോ? അടച്ച് പൂട്ടിയ പൊള്ളിഞ്ഞ സ്ഥലാണ്, എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. അവിടെ മണ്ണായ കാരണം. മണ്ണായ കാരണ? ഫ്രാങ്ക്ലിൻ ബോയ്, ഇവിടെ എല്ലായിടത്തും മണ്ണാണ്. എല്ലായിടത്തും? എടാ നിന്റെ നിലത്ത് മണ്ണുണ്ടോ നോക്കിയേ. ഫ്രാങ്ക്ലിൻ ബോയ്, ഉണ്ട് നിലത്തും മണ്ണുണ്ട്. ആ അപ്പൊ അവൻ ഏതോ മറ്റേ മണലുള്ള ഏരിയകളാണ്. അപ്പൊ സാൻഡിൽ അങ്ങനെ ആയിരിക്കും ഇവനുള്ളത്. എടാ സാൻഡിൽ ഏത് ഭാഗത്താന്ന് പറ ഫ്രാങ്ക്ലിൻ ബോയ്? ഇതാണെങ്കിൽ അടച്ച് പൂട്ടിയിട്ട് ആകെ പൊളിഞ്ഞ് ഡിസാസ്റ്റർ വന്ന ഒരു റൂം മാതിരി റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഡിസാസ്റ്റർ വന്ന റൂം? ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അങ്ങോട്ട് വരാം. നീ പുറത്തിറങ്ങല കേട്ടാ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകും കേട്ടാ. ഫ്രാങ്ക്ലിൻ ബോയ്, ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഒന്ന് പെട്ടെന്ന് പോയി, ഞാൻ അങ്ങനെ പെട്ടിരിക്കുകയാണ്. ഇവിടാണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ ആകാശത്തുനിന്ന് വീഴുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബോയ്. ആ എടാ അതാ, അത് ഉലിക്കാണ് ഉലിക്കാണ്. നീ പുറത്തിറങ്ങലേ പുറത്തിറങ്ങലേ, പുറത്തിറങ്ങിയ പ്രശ്നമാണ്. ഞാൻ നിന്റെ വന്ന് എന്തായാലും അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ബോയ്, പിഞ്ചാനാണെങ്കിൽ ചില്ലിയാടക്ക് പോയേക്കാണ്. ചില്ലിയാട് ഏറ്റവും ഡേഞ്ചർ ആണ് ഇപ്പൊ. എടാ പിഞ്ചാൻ ചില്ലിയാട്, എന്റെ ആളിയ, ഇവന്മാരടുത്ത് പുറത്തു പോകല്ലേ എന്ന് പറഞ്ഞ പുറത്തു പോകത്തേ ഉള്ളു. ആ ഞാൻ വന്നിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് എടുക്കാം. ആ ഫ്രാങ്ക്ലിൻ ബോയ്, എത്രയും പെട്ടെന്ന് വായോ, ഞാനിവിടെ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ ചത്തു പോകും ഫ്രാങ്ക്ലിൻ ബോയ്. എടാ നീ കരയാണ്ടിരിക്കടാ, ഞാൻ എത്തിയതേ എത്തി. എടാ ചോപ്പ നീ ഇവിടെ വന്നിരിക്കുകയാണടാ, ഓ ചോപ്പിനെ കൊണ്ട് പോവാ. എങ്ങാനും വീടെങ്ങാനും പൊട്ടി തെറിക്കുകയാണെങ്കിൽ ചോപ്പിന്റെ കാര്യം കട്ടപ്പുകയാകും. ആ പോട്ടെ വണ്ടി പോവാം നമുക്ക്. എല്ലാവരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കും. നമ്മൾ കിരൺ എന്നാണ് കൊടുത്തേക്കാൻ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നല്ല കീഴിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പേര് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്ന കമന്റ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല കീഴിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇടാം. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണതായിരിക്കും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണം. ഓക്കെ, എന്നാ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവിടെ ഭയങ്കര സീനായി വരുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാല് ചീറ്റിൽ ഒരാഴ്ചത്തേക്ക് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഉലുക്ക കൂടെ വീട് കഴിഞ്ഞാല് വയ്യ, ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞ് ഒന്നും പറയണ്ട. നമുക്ക് എന്തായാലും സാൻജിയിൽ അവൻ പറഞ്ഞു കഴിഞ്ഞിരിക്കും, മനസ്സിലായിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. ഓക്കെ.
ആ ലൊക്കേഷൻ വരുന്നത് ദീ ഒരു ഭാഗത്തായിട്ടത്. ഇതാണ് ആ ബിൽഡിങ്. ഇവിടെയാണ് അവൻ പറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. ഓൾറൈറ്റ്, അങ്ങനെ നമുക്ക് എന്തായാലും മാപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടാണ് എത്രയും പെട്ടെന്ന് പോണേ. എടാ എന്തൊരു സൗണ്ട്, എന്തോ നേലെന്തോ. ഓ എടാ ഉലുക്ക വീണ് തുടങ്ങി, ഉലുക്ക വീണ് തുടങ്ങി. എടാ ചോപ്പേ ഉള്ളി കയറി ഇരുന്നോടാ, ഉലുക്ക വീണ് തുടങ്ങിയടാ. അയ്യോ ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. എന്റെ ആളിയ, എടാ ഷിൻജാന് വീടിന് ജോലി ചാർന്നാന്ന് തോന്നുന്നത്. എങ്ങാനെ ഉലുക്ക വീടാ, വീട് പഴയ വീടൊക്കെ ആണെങ്കിൽ പൊളിഞ്ഞ ഒരു വിധമായി മാറും. എന്റെ ആളിയ, എടാ നമ്മള് ജസ്റ്റ് മിസ്സിനാടാ ചോപ്പേ നമ്മള് രക്ഷപ്പെടുന്നത്. എന്ത് വലുതാടാ, ഇത്രയും മാസീവ്, ഇത്രയും മാസീവായിട്ട് ഉളുക്കണ്ട ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വല്ലാത്ത പ്രശ്നമാണ്. നമുക്ക് ഇങ്ങനെ പോയി ശരിയാവത്തില്ല. നമുക്ക് എന്തായാലും ഷോർട്ട് കട്ട് എടുത്ത് പോവാടാ ചോപ്പേ. നീ പിടിച്ചിരുന്നു, പ്രശ്നമാകും. എടാ നമ്മള് പോണോടത്തൊക്കെ വീഴുന്നുണ്ട്. അയ്യോ ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. എന്റെ ആളിയ, ഇപ്പൊ തന്നെ തലമണ്ടക്ക് വീണാല്. എടാ വെളുതിന്റെ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. എന്റെ ആളിയ, ഫ്രാങ്ക്ലിൻ പിന്നെ പ്രൊഫഷണൽ പ്രോ ഡ്രൈവർ ആയാലും ഇതൊക്കെ നിസാരമാണ്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മള് സ്കില്ലാക്കി വളർത്തി തിരിച്ച് ഓടിച്ച് നമ്മള് രക്ഷപ്പെടും. ഓ മുമ്പിലൊക്കെ വീണ് കേട്ടാ. എന്റെ മോനെ, നമുക്ക് എന്നാലും ഈ വഴി കയറാം. ഈ വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ടാ. ചോപ്പേ ചോപ്പേ, എനങ്ങാണ്ടിരുന്നു എനങ്ങാണ്ടിരുന്നോ. ഒന്നുമില്ല ഒന്നുമില്ല. ഓൾറൈറ്റ്, ഇവിടൊക്കെ നല്ല പുകയായിട്ടുണ്ട് കേട്ടാ. എന്റെ ആളിയ, കടയുടെ മേലയിൽ വീണടാ. എന്റെ ആളിയ, ഇവിടാ അതിന്റെ ഇടയിൽ എ ടി എം, ബാങ്കും എ ടി എം റോബർ അടിച്ചിട്ട് പോണ ആൾക്കാര്. അയ്യോ എടാ നമ്മള് വിളിക്ക. ഓ നമ്മൾ ശ്രദ്ധിച്ചില്ല. എടാ അതേടാ ബാങ്ക് റോബർ അടിച്ചിട്ട് പോണ്ട. അയ്യോ ഇവന്മാരൊക്കെ, ഇവന്മാരൊക്കെ എന്ത് ചെയ്യണടാ. ഓരോ കാര്യങ്ങൾ വന്നേക്കണ സമയത്ത്. അയ്യോ വെടി 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 വെടി. ചോപ്പേ പേടിക്കേണ്ട, പേടിക്കേണ്ട, ഒന്നുമില്ല. എടാ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എടാ അവന്മാരി ചത്തുന്ന് വന്നിട്ടുണ്ട് കേട്ടാ, ഉൽക്ക വീണെന്ന് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്. ഓ എന്റെ ആളിയ, എടാ തലമണ്ടയ്ക്ക് ഒരു ഉൽക്ക വീണ്. ജസ്റ്റ് മിസ്സടാ ചോപ്പേ, അല്ലാതെ നിന്റെ പണിക്കുറ്റം കാര്യങ്ങൾ തീർന്നാന്. അപ്പൊ നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട്. എന്റെ മോനെ, എന്റെ ആളിയ, എടാ വണ്ടിയുടെ അവസ്ഥ നോക്കിയേ. ഓ സീനാണ്, സീനാണ്, സീനാണ്. അയ്യോ എന്റെ മോനെ, എടാ വണ്ടി അങ്ങ് പപ്പടായടാ. ഖത്തം. എന്റെ ആളിയ, ഇത് വലിയ ഒലുക്ക തന്നെ. എന്തായാലും നമുക്ക് ഷിൻജാൻ എത്രയും പെട്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകും. വണ്ടിയുടെ കാര്യം കണ്ട, എന്റെ വണ്ടി. അയ്യോ ഇതെന്തുവാടാ പപ്പട പോയത്. ഓൾറായ് നമ്മളപ്പോ എത്താറായിട്ടുണ്ട്. ഷിൻജാനെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടാ, ഞാനുണ്ടടാ. എടാ ഷിൻജാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാൻ കണ്ടു, കണ്ടു. ചോപ്പേ അത് തന്നെ ഷിൻജാൻ. എടാ ഷിൻജാനെ വണ്ടി കയറിക്കും, വണ്ടി കയറിക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. പിഞ്ചാനെ അല്ല ഷിൻജാനെ, ഒന്നുകൊണ്ട് പേടിക്കണ്ടടാ, നമുക്ക് ഒന്നുമില്ലടാ. നമ്മളെന്തായാലും രക്ഷപ്പെടുത്തോളാ ഷിൻജാന. എടാ എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ മറന്നുപോയടാ. നമുക്ക് എന്തെങ്കിലും എത്ര പെടുന്നു. എടാ ഞാൻ പിഞ്ചാനൊന്ന് വിളിച്ചോട്ടെ. ഹലോ പിഞ്ചാൻ എവിടെ ഉണ്ടടാ? എടാ നീ എവിടെ നിക്കുന്നത്? മലമേലയിലാ. എടാ ഒന്നുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തോട്ട് വരാം. നീ പേടിക്കണ്ട, സേഫ് ആയിട്ട് അവിടെ ഇരിക്കേട്ടാ. എടാ നീ ചത്തൊന്നും പോവത്തില്ലടാ. നീ അവിടെ നിക്ക്, ഞാൻ എത്തി. നീ അതിന്റെ മേലെ നിന്ന്. ഓ അവിടെ തണലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയത്. ഇവിടെ തണല് പോയിട്ട് രണ്ടി പരിപ്പ് പോലുമില്ല ഫ്രാങ്ക്ലിൻ ബായ്. എടാ അവിടെ ആൾക്കാരുണ്ടോ? ഇവിടെ ആൾക്കാരും ഇല്ല, അതാണ് പ്രശ്നം. എടാ നീ പേടിക്കണ്ട, ഞാൻ എത്തി എത്തി. രണ്ട് വളവും കൂടെ എത്തി എത്തി. സാൻഡിയിലെത്തി. ഞാൻ എത്തി എത്തി. രണ്ട് വളവ് കൂടെ. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, പെട്ടെന്ന് പോ. ഈ വണ്ടി എന്താണ് ഫ്രാങ്ക്ലിൻ ബായ് ഇങ്ങനെ? എടാ വരുന്ന വഴിക്ക് ഒരു ഉലുക്ക തലമണ്ടക്ക് വീണതാടാ ഇഞ്ചാനെ. ആണോ? ആ സത്യം സത്യം, മൊത്തം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി വണ്ടി. ഒരാള് വണ്ടിയുടെ അവസ്ഥ നോക്കിയടാ, ഓടുന്നത് തന്നെ എന്തോ ഭാഗ്യത്തിനാണ്. ഫ്രാങ്ക്ലിൻ ബായ് ഇതേ മുമ്പിൽ ഉലുക്ക. അയ്യോ
ഓക്കെ, നമ്മൾ പോണ വഴിയിലൊക്കെ ഉലുക്ക വീണ് തുടങ്ങിയിട്ടുണ്ടാ പ്രശ്നമാണ്. ഓയ്യോ സീനെ സീനെ, അവിടെ കൊക്കയിലോട്ട്, ഓ കൊക്കയിലോട്ട് വീണ് നമ്മള്. ഇല്ല ഇല്ല, നമുക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് കേറാനൊക്കെ എളുപ്പമാണ്. എത്ര പെടുന്നു കേറട്ടെ, നമ്മളല്ലെങ്കിൽ പിഞ്ചാനെ കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് രക്ഷപ്പെടാനായിട്ട്. അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഓ ഇവിടെ ആണെങ്കിൽ, ഓ ഇത് നടുക്കിലോട്ട് വീട് കഴിഞ്ഞ പ്രശ്നമാകും. ദേവര് ഉലുക്ക, ഓക്കെ ഓ ഉലുക്ക നമ്മൾ വീഴ്ത്തിടോ എന്റെ അളിയ. കമോൺ കമോൺ, ഉലുക്ക വീഴ്ത്തല്ലേ. അയ്യോ കൊക്കയിലോട്ടാണല്ലോ വീഴുന്നത് നമ്മള്. എടാ ഒന്നുമില്ലടാ ഒന്നുമില്ലടാ, പേടിക്കല്ലേ പേടിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ കയറ്റി മുന്നോട്ട് ഇരുത്തോടാ. നമ്മൾ ഒരു വിധത്തിലാടാ ചിഞ്ചാനെ രക്ഷപ്പെട്ടത്. കമോൺ ഫ്രാങ്ക്ലിനെ, കമോൺ പറ്റും ഫ്രാങ്ക്ലിനെ. എന്റെ ആളിയ, എങ്ങനെയാണാവും നമ്മൾ ഇവിടം വരെ എത്തിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുറെ ഉലുക്കകളും കാര്യങ്ങളും വീഴുന്നുണ്ട്. നമ്മുടെ വണ്ടി ആണെങ്കിൽ ടോട്ടലി ഡെഡ് ആയിട്ടുണ്ട്. എടാ പിഞ്ചാനാണെങ്കിൽ ഫോം വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഈ പിഞ്ചാനെ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയാണ്ട് പുറത്തിറങ്ങുന്നത് പറഞ്ഞതാണ്. നിങ്ങൾ ഇറങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നമുക്ക് പോകേണ്ട വഴികളൊക്കെ അതെ. ഓ ഉലുക്ക് അടഞ്ഞോണ്ടിരിക്കാണ് കേട്ടാ. എന്റെ ആളിയ, എടാ പിഞ്ചാനെ പെട്ടെന്ന് ഇറങ്ങി വാടാ ഇങ്ങോട്ട്. പിഞ്ചാനെ വേ കേറി, എടാ ഉലുക്ക നോക്കിക്കാണ്ട് വേ കേറ വണ്ടിയിലോട്ട്. അടുത്ത ഉലുക്ക നമ്മുടെ തലമേലിന്റെ വീഴണങ്ങാട്ടി മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ഓ സ്ലോ മോഷനി വരാണ്ട് ഇതാണ് സിബിഗുബി സിനിമയാടാ. ആ നമ്മൾ കൊക്കയാണ് ചാടിക്കാൻ പോണത്. പിഞ്ചാനെ ചിഞ്ചാനെ ചോപ്പയെ പിടിച്ചിരുന്നു, കാരണം നമുക്ക് വേറെ വഴി നിവർത്തിയില്ല. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊക്കയെ വീഴും നേരത്തെ വീട മാതിരി. ഇത്രയും വില കൊക്ക ഞാൻ ചാടിക്കാൻ പോകുന്നത്. എന്തായാലും വണ്ടിയുടെ കാര്യം തീരുമാനമായി. എന്റെ അളിയ ഖത്തം, ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. എയർ കൺട്രോൾ ഒക്കെ ഉള്ള കാരണം നമ്മൾ സെറ്റ് ആയിട്ട് എയർ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നുണ്ട്. എന്റെ മോനെ, എന്റെ ആളിയ, എടാ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റിയില്ലല്ലേ. ഓ എടാ ഉലുക്ക ഉലുക്ക വീണ് നമ്മുടെ വണ്ടി. എന്റെ മോനെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ചത്തു പോവാടാ ഷിഞ്ചാനെ പിഞ്ചാനെ. ഓൾറൈറ്റ്, നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് വേണം പോവാനായിട്ട്. ഓ നമുക്ക് നല്ല വഴി കൂടെ തന്നെ പോയാ മതിയായിരുന്നു. ഉലുക്കയോടൊപ്പം ആണല്ലോടാ നമ്മൾ വീഴുന്നത്. ഓ എത്രയും പെട്ടെന്ന് നമുക്ക് വീടെത്തണം, അതേ ഉള്ളൊരു ലക്ഷ്യം എൻ്റെ. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു ഈ വഴി ആയാലും ഉലുക്ക വീഴത്തില്ല. ഓ വീഴുന്നുണ്ട് വീഴുന്നുണ്ട്. എന്റെ അളിയാ ഞാനിത് തമിഴ് തെലുങ്ക് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ള ഇങ്ങനെ പോണത്. ഇതെന്തുവാടാ വീഗാലൻഡ് ട്രിപ്പ് ആടാ ഷിഞ്ചാനെ പിഞ്ചാനെ അല്ലേ. എടാ പോണ ചാവാൻ കിടക്കുന്ന സമയത്താണോടാ നിന്റെ വീഗാലൻഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടുന്ന് വഴിയില്ല, ഓക്കെ ഈ വഴി ചാടിച്ചു പോവാം നമുക്ക്. എന്തായാലും നേരെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം. എന്റെ മോനെ, ഇപ്പോഴാണ് നമ്മ സേഫ് ആയിട്ടുള്ളൊരു വഴി എത്തിയത്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നമ്മളെ വീടെത്തിയെന്ന് ആലോചിക്കുമ്പോൾ. നമ്മുടെ വണ്ടിന് എന്തെങ്കിലും പ്രാഗ്ലിബായി. എടാ ഷിഞ്ചാനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വണ്ടി നമുക്ക് എന്തായാലും ഈ വണ്ടി പോയി നമ്മൾ അടുത്ത വണ്ടി മേടിക്കും അല്ലേ. അത്രയുള്ള പ്രാഗ്ലിബായി, അത്രയുള്ള. എടാ നമ്മുടെ വീടിന്റെ മേലെ കുറെ ഉലുക്ക വീഴുന്നുണ്ടല്ലോടാ. എടാ വണ്ടി നിറയ്ക്ക വണ്ടി നിറയ്ക്ക, പെട്ടെന്ന് പെട്ടെന്ന് ബാബാ വീടിനുള്ളിൽ കയറി. ഖത്തം, മക്കളെ വീടിനുള്ളിൽ കയറിക്കോ, വീടിനുള്ളിൽ കയറിക്കോ. ബാബാ ബാബാ ബാബാ, കയറി 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 കയറി, പ്രശ്നമാകും. പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ. എടാ ചോപ്പേ ഉള്ളിലോട്ട് കയറി വാടാ ചോപ്പേ. എന്റെ അളിയ, എടാ ഇങ്ങോട്ട് വേമ്പാ ഇങ്ങോട്ട് വേമ്പാ, ഉള്ളിലിരിക്കുള്ളിലേക്ക് ചോപ്പ കേറി വാ ഇങ്ങോട്ട്. ആ നിങ്ങൾ ഞാൻ ടി വി ആ എന്ത് വേണമെങ്കിലും ഇവിടെ കണ്ടിരുന്നു, ഇനി ഞാൻ പറയാണ്ട് പുറത്തിറങ്ങണ്ട. ഈ ഉലുക്കൊക്കെ ഒന്ന് വീണ് നിക്കട്ടെ. എന്റെ അളിയ, ടി വി വെച്ചാ എന്ത് വേണേലും വെച്ചാ, ഒന്ന് പെട്ടെന്ന് വായിക്കോട്ടെ. എന്റെ ചോപ്പെ, എന്റെ അളിയ, ഒരു കണക്കിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്ന് ടി വി വെച്ചിട്ടുണ്ട്, എന്നാ കണ്ടോ കണ്ടോ കണ്ടോ. എടാ ഓ എന്റെ അളിയ, എടാ കൊറേ മൃഗങ്ങളും സാധനങ്ങളൊക്കെ ചത്ത് കേട്ടാ. ഈ സ്ട്രോങ് വന്ന വരണം. ഓ കൊറേ നാട്ടുകാരൊക്കെ പുറത്ത് നിക്കുന്നുണ്ട്, ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റാണ്ട്. എന്റെ അളിയ,
ഇതൊക്കെ ഫുൾ ഡിസ്ട്രോയ് ആവുന്നാണ് പറയണത്. അവര് വിൻഡ് മില്ലൊക്കെ ഡിസ്ട്രോയ് ആകും. ഓ, വീടിന്റെ പുറത്തു നിക്കല്ലേ കണ്ട. ഓ എന്റെ മോനെ. എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്ന ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല കിടലും കണ്ടാലും കാര്യങ്ങളൊക്കെ കമന്റ് ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ വിടച്ച് വൈൻഡപ്പിയാണ്. നമുക്ക് എന്തായാലും രണ്ട് ദിവസം നമ്മൾ എന്തായാലും ബ്രേക്ക് ആയിരിക്കും. കാരണം ഇനി നമുക്ക് പുറത്തിറങ്ങാനും പറ്റത്തൊന്നുമില്ല. ഇനി ഉലുക്കൊക്കെ അയ്യോ ഇവിടുത്തെ തലമുണ്ടക്ക് വീടുള്ള ദൈവമേ. എടാ അവിടെ പോയത് ടി വി കാണണ പിള്ളേരെ. അപ്പൊ എന്തായാലും പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.